സരി ഡോക്ടർ മേരി ജോർജിലേക്ക് പോവുകയാണ് ഡോക്ടർ മേരി ജോർജ് വായ്പാ പരിധി ഒരു ശതമാനമെങ്കിലും എന്നുള്ളത് കേരളത്തിന് നിരന്തരമായ ആവശ്യമാണ് അതിക്കുറി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടോ പ്രത്യേകിച്ചും ഒരു ഒരു രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടു കൂടിയാണ് ബി ജെ പി സർക്കാർ പെരുമാറുന്നത് നിരന്തരം നമ്മൾ പറഞ്ഞതും അവിടെ പ്രക്ഷോഭത്തിലേക്കൊക്കെ കടന്നതുമാണല്ലോ അപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുള്ള തരത്തിലൊരു ഒരു ഒരു ജനവിധി ഉണ്ടായതാണ് അതുകൊണ്ട് ഈ വായ്പാ പരിധി ഉയർത്തിക്കൊണ്ട് കുറെ കൂടി സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് സംസ്ഥാനങ്ങളെ ഇപ്പം ഈ ഇന്ത്യ മുന്നണി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങൾക്കെതിരെ കാര്യമായ രീതിയിലുള്ള പ്രതികാര ബുദ്ധി ഉണ്ടാകുമെന്ന് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് അതിനപ്പുറത്തേക്ക് കുറെ കൂടി വിശാലാർത്ഥത്തിൽ കാര്യങ്ങളെ കാണും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുല്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്കുള്ള റൂട്ട് മാപ്പ് ആണ് കുറെ കൂടി നമ്മൾ സാമ്പത്തിക അച്ചടക്കത്തോട് മുന്നോട്ട് പോകണം ആ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ഒരു ന്യായീകരണത്തിൽ നിന്നുകൊണ്ട്

കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഈ പറയപ്പെട്ട കുടിശ്ശികകളൊക്കെ കിടക്കുന്നു എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നെല്ല് സംഭരണത്തിൻ്റെ കാര്യമാണെന്നിരിക്കട്ടെ നെല്ല് സംഭരിച്ച് അരിയാക്കി അതായത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ ഏൽപ്പിച്ചു കഴിഞ്ഞ് അതിൻ്റെ കൃത്യമായ കണക്കുകൾ ഏതെല്ലാം തലത്തിലുണ്ടായ ചെലവുകളോ ആ ചെലവുകളുടെ എല്ലാം കണക്ക് കൃത്യമായി ഓഡിറ്റ് ചെയ്ത് കേന്ദ്ര ഗവൺമെൻറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഫണ്ട് കേരളത്തിന് കൊടുക്കും ഏത് സംസ്ഥാനത്തിനും അങ്ങനെ തന്നെയാണ് കേരളം കേന്ദ്രം ചെയ്യുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റൂ കേന്ദ്രത്തിന് കാരണം അല്ലെങ്കിൽ വക മാറ്റി ചെലവഴിക്കൽ ഏത് ഗവണ്മെന്റിനും ചെയ്യാവുന്ന കാര്യമാണ് ചെയ്തു കേരളത്തിൽ തന്നെ അത് തുടർ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ആ ആ തരത്തില് ഈ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ചെയ്യുക ചെയ്തു കഴിഞ്ഞിട്ട് അതായത് ഇൻ്റേണൽ ഓഡിറ്റിംഗ് ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റിംഗ് മാത്രം പോരാ അതിനെ അഷ്വർ ചെയ്ത് അത് ശരിയാണ് എന്ന് പിന്നെ തീർപ്പ് അതായത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യത്തക്ക രീതിയിൽ സി എ ജിയുടെ ഓഡിറ്റ് റിപ്പോർട്ടും കൂടി കേന്ദ്രത്തിലെത്തി കഴിഞ്ഞാണ് നമുക്ക് അത്തരം പണമൊക്കെ കിട്ടുക അതിന് നമ്മളെ പിന്നെ പ്രത്യേകമായിട്ട് പിഴിയുന്നു എന്നോ അല്ലെങ്കിൽ വൈര്യനിരാതന ബുദ്ധിയൊന്നോ ഒക്കെ പറയുന്നതിലർത്ഥമില്ല അത് ഗവണ്മെൻറ്റിൻ്റെ തന്നെ പിടിപ്പ് കേടാണ് കാര്യക്ഷമതയില്ലായ്മയാണ് അപ്പം അതിന് പരിഹാരം കാണുന്നത് കേന്ദ്ര ഗവണ്മെൻ്റല്ല അത് സംസ്ഥാനത്ത് തന്നെ പരിഹാരം കാണണം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് എത്തിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ പറയാം നമ്മളെ ഗവൺമെൻറ് വരിഞ്ഞു കെട്ടുകയാണ് എന്ന് അപ്പോൾ അത് അതുപോലെ തന്നെ ഈ ഇപ്പം ഞാൻ പിന്നെ ഇതിലേക്ക് വരട്ടെ ഞാൻ ആ കാര്യത്തിലേക്ക് വിടുന്നു ആ ഫിസിക്കൽ ക്രൈസിസ് അതിൻ്റെ കാരണങ്ങൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല നമുക്കിപ്പോൾ എയിംസിൻ്റെ കാര്യമോ എടുക്കുകയാണെങ്കിൽ എയിംസ് തന്നെ തീർച്ചയായിട്ടും കേരളത്തിന് അർഹതപ്പെട്ടതാണ് പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം രോഗങ്ങളുടെ ഒരു ഹബായി തീർന്നിരിക്കുകയാണ് കേരളം അതായത് സാംക്രമിക രോഗങ്ങൾ നമ്മുടെ നാൽപ്പത്തിനാല് പുഴകളും വിഷം കൊണ്ട് ഓടുന്ന പുഴകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജൈവമാലിന്യ പറയുക സംസ്കരണത്തിനുള്ള പദ്ധതികൾ വേണം അതും നമുക്ക് ഈ ബജറ്റിൽ ചോദിക്കേണ്ടതാണ് അതുപോലെ തന്നെ എയിംസ് എയിംസ് വരികയാണെങ്കിലുള്ള പ്രത്യേകത ഈ പത്ത് വർഷമായിട്ട് നമ്മൾ കളമൊരുക്കിക്കൊണ്ടിരിക്കുന്ന എയിംസ് ഓർമ്മിക്കുക ഇപ്പോഴും ഒരു കൃത്യമായ മാസ്റ്റർ പ്ലാൻ കേന്ദ്രത്തിന് കൊടുത്തിട്ടില്ല അതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള വലിയ പിശകുകളാണ് എവിടെ തുടങ്ങണം എങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ കൊടുത്തു കഴിഞ്ഞാലേ അത്തരം പദ്ധതികൾക്ക് അംഗീകാരം കിട്ടുകയുള്ളു അപ്പോൾ അത് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയൊരു തെറ്റാണ് ഇപ്പോഴും പക്ഷേ എയിംസ് വന്നാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാംക്രമിക രോഗങ്ങളുടെയൊക്കെ കാരണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ സമഗ്രമായി ഗവേഷണം ചെയ്യാനും അതിനൊക്കെ പ്രതിവിധികൾ കണ്ടെത്താനും കേരളത്തിൽ തന്നെ സാധ്യതകൾ ഉയരും അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ എയിംസ് നമുക്ക് കിട്ടിയ തീരൂ മാത്രമല്ല നമുക്ക് അർഹതയുണ്ട് കാരണം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അതായത് പാശ്ചാത്യ രാജ്യങ്ങളോട് കടപിടിക്കത്തക്ക രീതിയിൽ നിൽക്കുന്നു എന്നുള്ളത് അംഗീകൃതമായ ഫാക്റ്റാണ് അപ്പം ആ സാഹചര്യത്തിൽ അതിലെ തന്നെ ഈ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നത് തന്നെ ആരോഗ്യ മേഖലയാണ് ആരോഗ്യ മേഖലയിൽ കേരളം ഇന്ത്യയിലെ ഒരു ഒരു മോഡൽ സംസ്ഥാനമാണ് ആ സ്ഥിതിക്ക് ഈ ഈ കേരളം സർവ്വവിധേനയും ഒരു എയിംസ് കിട്ടാൻ അർഹതയുള്ള രാ സംസ്ഥാനമാണ് അതുപോലെ തന്നെയാണ് നമുക്ക് മറ്റു കാര്യം മറ്റ് മറ്റ് ആവശ്യങ്ങൾ എന്ന് വെച്ചാൽ ശബരി റെയിൽ പാത നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഭക്തരാണ് ശബരിമലയിലേക്ക് വരുന്നത് അവരുടെയൊക്കെ യാത്രാക്ലേശം കുറച്ച് ചെലവ് കുറച്ച് വന്നു പോകാനുള്ള അവസരം ഒരുക്കി കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിനെയും കൂടി അതാണ് അപ്പോൾ ഈ ശബരി റെയിലിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു കാര്യം ഓർക്കാനുണ്ട് ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഇന്ത്യൻ റെയിൽവേ കടന്നുപോയ കടമ്പകൾ എന്തൊക്കെയാണ് ആ കടമ്പകൾ എന്നുള്ളത് ഈ അടുപ്പിച്ചടുപ്പിച്ചു വരുന്ന അപകടങ്ങൾ ട്രെയിൻ അപകടങ്ങൾ ജീവ പിന്നെ നഷ്ടങ്ങൾ ഒക്കെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതായത് ഈ ബി ജെ പി ഗവൺമെൻറ് ഭരണത്തിൽ വന്ന ഉടനെ തന്നെ ഒരു വിവേക് ദബ്രോയ് കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തു റെയിൽവേയെപ്പറ്റി പഠിക്കാൻ അദ്ദേഹം റെയിൽവേയുടെ അലകും പിടിയും സ്വകാര്യവൽക്കരിക്കണം ഘട്ടം ഘട്ടമായി എന്നാണ് എഴുതി കൊടുത്തത് ആദ്യത്തെ റെക്കമെൻറ്റേഷൻ ഏറ്റവും സ്ട്രോങ് റെയിൽവേ ബജറ്റ് നിർത്തലാക്കുക എന്നായിരുന്നു നമുക്കറിയാം ഇപ്പം റെയിൽവേ ബഡ്ജറ്റ് ഇല്ല റെയിൽവേ ബഡ്ജറ്റ് ഇല്ലാതെ വന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു അതായത് റെയിൽവേ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുന്ന ഒരു പൊതുമേഖലാ സംരംഭമായിരുന്നു ആ സംരംഭത്തിൽ ഇപ്പോൾ നാല് ലക്ഷത്തോളം ഒഴിവുകളാണ് നികത്താതെ കിടക്കുന്നത് അതുപോലെ തന്നെ പതിനാറായിരത്തിലധികം ലോക്കോ പൈലറ്റുമാരുടെ ഒഴിവുകളാണ് നികത്താതെ കിടക്കുന്നത് ആ ലോക്കോ പൈലറ്റുമാരുടെ ഒഴിവുകൾ നികത്താത്തത് കൊണ്ട് ഓവർ വർക്ക് ചെയ്ത് ഉറങ്ങിപ്പോയിട്ടായിരിക്കും പലപ്പോഴും ട്രെയിൻ അപകടങ്ങൾ നമുക്കറിയാം ലോക്കോ പൈലറ്റ് ഇല്ലാതെ തന്നെ ട്രെയിൻ ഓടിയ അവസരങ്ങളുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് റെയിൽവേ ബജറ്റ് ഇല്ലാതെ ആയതുകൊണ്ട് റെയിൽവേ പൂർണ്ണമായിട്ടും അവഗണിക്കപ്പെട്ടു അപ്പോൾ അങ്ങനെയുള്ള അവഗണന അതിന് പരിഹാരം കാണണം ഒന്നാമത് തൊഴിലില്ലായ്മ അങ്ങേയറ്റത്ത് നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് റെയിൽവേയിലെ ഈ നാല് ലക്ഷം തൊഴിലുകൾ നാല് ലക്ഷത്തിനടുത്തോ അല്ലെങ്കിൽ അതിലുപരിയോ ഉള്ള തൊഴിലുകൾ പിന്നെ ഫില്ല് ചെയ്യാത്തത് അതുപോലെ തന്നെ ലോക്കോ പൈലറ്റുമാരുടെ അവർ ഓവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ അവരുടെ വേക്കൻസീസ് എന്താണ് ഫില്ല് ചെയ്യാത്തത് ഇത്തരം കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് അതിനൊക്കെ കൃത്യമായ ഉത്തരവും കിട്ടേണ്ടതാണ് അപ്പോൾ അങ്ങനെ റെയിൽവേയിൽ വലിയ മാറ്റം കേരളത്തിൽ തന്നെ മൂന്നാം പാത നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്കൊരു മൂന്നാം പാത അനിവാര്യമാണ് അതുപോലെ തന്നെയാണ് വളവ് നികു മാറ്റുക അതൊക്കെ യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ കാക്കോത്കർ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെട്ടതാണ് ഇൻ്റർനാഷണൽ സിഗ്നലിംഗ് സമ്പ്രദായം കൊണ്ടുവരണം റെയിൽവേ ലൈനുകളുടെ വളവ് മാറ്റണം അപ്പോൾ തന്നെ സ്പീഡ് കിട്ടും അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഈ കേരളയിലും സിൽവർ ലൈനും ഒക്കെ വരുന്നതിനേക്കാൾ ഉപരി സ്ഥിതി ചെയ്യുന്ന ആ റെയിൽവേയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ തന്നെ വലിയ മാറ്റം കേരളത്തിലെ യാത്രയ്ക്ക് അതുപോലെ തന്നെ ഇന്ത്യയിലും ഇതൊക്കെ ആവശ്യമാണ് അങ്ങനെ ആ റെയിൽവേയെ പിന്നെ ഒന്ന് പരിരക്ഷിക്കുക അതായത് വിവേക് ദബ്രോയ് കമ്മിറ്റി റിപ്പോർട്ട് മാറ്റിവെച്ചിട്ട് റെയിൽവേയെ പൊതുമേഖലാ സ്ഥാപനമായി നിർത്തിക്കൊണ്ട് തൊഴിൽ സൃഷ്ടിക്കുക അങ്ങനെ അതൊരു പരിഹാരമാണ് പിന്നെ അതുപോലെ തീർച്ചയായും കാര്യമായ പരിഗണന കേരളത്തെ സംബന്ധിച്ചിടത്തോളം വേണം പ്രത്യേകിച്ച് മലബാറിലെ ജനങ്ങളൊക്കെ നേരിടുന്ന വലിയ യാത്രാ ദുരിതത്തിന്റെ കാര്യങ്ങൾ മീഡിയ വണ്ണൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയൊരു ക്യാമ്പയിനായി റിപ്പോർട്ട് ചെയ്തോളാം നമുക്ക് പുതിയ ലൈനുകൾ വേണം പുതിയ ട്രെയിനുകൾ വേണം ആ നിലക്കുള്ള പരിഗണന ഉണ്ടാകുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കുകയാണ്